യഥാർത്ഥത്തിൽ ഭാര്യ മദ്യപിച്ചിരുന്നു. ഇതൊരു കഥയല്ല. ഈ
നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രഭാഷണത്തിന്റെ ഇടയിൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കാണിത്. സഹോദരങ്ങളെ, നഗരത്തിന്റെ സംവിധാനം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ പാതിരാസമയമായി കഴിയുമ്പോൾ മനുഷ്യരുണ്ട്. ഇവിടെ ആ രണ്ട് വിഭാഗം മനുഷ്യരും അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക.
എന്നാണ് ആ കാലഘട്ടത്തെ ഇരുണ്ട യുഗം എന്ന് ചരിത്രകാരന്മാർ പറയാൻ കാരണം. റോഡിന്റെ നടപ്പാതയിലൂടെ നടന്നു പോകുന്ന മനുഷ്യന്റെ മടിശീലയുടെ വലിപ്പമാണുമ്പോൾ പിടിച്ചു നിർത്തിയിട്ട് കരുതെടുത്തിട്ട് അവന്റെ മടിശീലയിലെ പണം പൊട്ടിച്ചു പോയ കാട്ടാളന്മാർ, ആ കാട്ടാളന്മാർ വിശുദ്ധമായ ഖുർആന്റെ ഇഖ്റാ എന്ന ആയത്ത് ഓതിയപ്പോൾ, ആയത്ത് അവരുടെ ഹൃദയത്തിൽ ഇറങ്ങിയപ്പോൾ പാതിരാ സമയത്ത് സക്കാത്തിന്റെയും സദഖയുടെയും പൈസ കൈപിടിച്ചിട്ട് പാവപ്പെട്ടവർ ഉറങ്ങുന്നത് കാത്തവരുടെ വിഭിന്ന മുമ്പിൽ കാത്തു നിൽക്കുന്ന ആളുകളായി മാറി. അങ്ങനെയൊരു മാറ്റം അവർക്കുണ്ടായി. ആ ധാർമ്മികതയും അവർക്ക് തളർന്നു പോയ ധാർമ്മികതയും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. അള്ളാഹുന്റെ റസൂൽ വരുന്ന കാലഘട്ടത്തിലെ ജനങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്നവന്റെ മടിശീലയുടെ കരം കണ്ടാൽ അവനെ പിടിച്ചെടുത്ത് കരുത്തെടുത്തിയിട്ട് അവന്റെ മടിശീലയിലെ പണം ഒട്ടിച്ചു കൊണ്ടുപോയിരുന്നു. നിങ്ങൾക്കറിയില്ലേ, മക്കയിൽ നിന്ന് ഷാമിലോട്ട് കച്ചവടക്കാരെ പോകുന്ന ഇടയിൽ പർവ്വതത്തിന്റെ പുറകിൽ കുത്തിയിരുന്നിട്ട് പോകുന്നവനെ പിടിച്ച് മടിശീലയിലെ പണം ഒട്ടിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അബൂദർ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ തകരുന്ന ധാർമ്മികത നന്നാവണമെങ്കിൽ ഖുർആൻ പറയുന്നിടത്തേക്ക് എത്തണം. രണ്ടേ രണ്ടായത് അത് മാത്രം നമുക്ക് ചർച്ച ചെയ്താൽ മതി. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബഹുമാനായ അവരാരായി മാറിയോ അവസാന സക്കാത്തിന്റെ പൈസയുമായി പാവപ്പെട്ടവർ ഉറങ്ങുന്നത് കാത്ത് വീടിന്റെ മുമ്പിൽ കാത്തു നിൽക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മളൊരു 100 രൂപ ആർക്കെങ്കിലും കൊടുത്താൽ 110 പേരായി, നമ്മളൊരു 100 രൂപ ആർക്കെങ്കിലും കൊടുത്താൽ 110 പേരായി, അല്ലെങ്കിൽ കൊടുക്കുന്ന ആളോ വാങ്ങുന്ന ആളോ എങ്കിലും പറയും. ആരുമറിയാതെ കൊടുത്തു, ആരുമറിയാതെ കൊടുത്തു, കൊടുത്ത ആൾ പറയും, വാങ്ങുന്ന ആൾ മിനിമം 2 പേരെങ്കിലും പറയണം. പക്ഷെ ഇവരാരായി മാറിയോ വാങ്ങുന്ന ആൾക്കറിയില്ല ആരാ തന്നതെന്ന്. ബഹുമാനപ്പെട്ട കൊടുത്തതാണെന്നറിയില്ല എന്ന് പറഞ്ഞാൽ ബാദരാ സമയത്ത് വീട്ടിൽ പാവങ്ങൾ കിടന്നുറങ്ങുമ്പോ അവരുടെ ചോമലിക്കുന്ന ചെക്കപ്പുരയുടെ മറുഭാഗത്ത് അവര് കാത്തു നിൽക്കും സ്വർണത്തിന്റെ കിഴിയുമായി. പാവപ്പെട്ടവൻ ഉറങ്ങിയെന്നറിയുമ്പോ ഈ സ്വർണ്ണ കിഴി കൊണ്ടുപോയി കാൽപ്പാദത്തിൽ വെക്കും. എന്നിട്ട് ആരും അറിയാതെ തിരിച്ചു പോകും. രാവിലെ ഉറങ്ങിക്കിടക്കുന്ന വെള്ളി നിൽക്കുമ്പോ 100 സ്വർണ്ണനാണ് തന്റെ തലയുടെ ഭാഗത്തിരിക്കും. പള്ളിയിൽ മുസ്ലിമാനെ കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റാനുടനെ അവർ ചിന്തിക്കുമ്പോൾ നോക്കുമ്പോ സ്വർണ്ണക്കിഴി അവിടെ ഇരിക്കുന്നു. ഉറങ്ങുന്നവനെ അറിയിക്കാതെ പാറവറങ്ങി ശബ്ദം കേൾക്കാതെ പണക്കിഴി അവിടെ വെച്ച് മുതലാളി കടന്നുപോകും. ആ കാട്ടാളന്മാർ ഈ അവസ്ഥയിൽ, ആ കാട്ടാളന്മാർ ആ കാലഘട്ടത്തിന്റെ നാഗരികതയുടെ അടയാളമായി മാറി. പള്ളിയിൽ കിടന്ന ഒരാൾ എഴുന്നേറ്റാൽ, പള്ളിയിൽ ഒരു മുസാഫിർ കിടന്നിട്ട് എഴുന്നേറ്റാലുടനെ അയാൾ തലയുടെ താഴെ പൊക്കി നോക്കും ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ. ആ കാലഘട്ടത്തിൽ പള്ളിയിൽ കിടന്നൊരു പാവപ്പെട്ട തുടങ്ങിയാൽ അയാൾ മടിശീലയിൽ നപ്പി നോക്കും ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചോന്ന് അറിയാൻ. നമ്മുടെ നാട്ടിലോ നമ്മൾ നമ്മുടെ പള്ളിയിൽ കിടന്നാൽ എഴുന്നേറ്റാലുടനെ മടിശീലയിൽ തപ്പി നോക്കും വെച്ചവരുടെ ഉണ്ടോന്ന് അറിയാൻ, നമ്മളെ വെച്ചിട്ട് കിടന്നവരുടെ ഉണ്ടോന്ന് അറിയാൻ. രണ്ട് സെൻട്രൽ മാമസിനിൽ സഹോദരങ്ങളെ, ഞാൻ ആദ്യമായിട്ട് വരുമ്പോ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ സ്ഥാനം ഒരിക്കലും ടെസ്റ്റ് എത്താൻ വേണ്ടി ഹൈസ്കൂളിൽ വന്നിട്ട് തോറ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി റാഡോട് വാച്ചടിച്ച് അപ്പുറത്തെ ഹൗസിന്റെ അപ്പുറത്തെ കുട്ടിയിൽ വെച്ചു കൈ കഴുകിട്ട് നിന്ന് ഇപ്പൊ റാഡോ വാച്ച് കിട്ടി. റാഡോ വാച്ച് കണ്ടില്ല, കഴിഞ്ഞ കാലത്താണ് മനുഷ്യന്റെ വാച്ച് പോയി. ഞങ്ങളുടെ വാച്ച് പോയിട്ട് കിട്ടാൻ വേണ്ടി അടുത്ത വെള്ളിയാഴ്ച പറയാണ്. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും വന്നു എന്റെ റൂമിൽ. അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഈ കാര്യം പറഞ്ഞു. അവസാന വരങ്ങളോട് ഉസ്താദ് ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്ത്? ഉസ്താദ് വാച്ച് പോയി, അത് ഉസ്താദിനോട് പറയാൻ വേണ്ടി താഴെ ചെരുപ്പൂരി വെച്ചിട്ട് റൂമി ഒന്ന് തിരിച്ചറിവ് ചെയ്തു നടന്ന സംഭവമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിലെ ആളുകൾ അവരാരും അറിയില്ല. ആ കാലഘട്ടത്തിന്റെ നാഗരികതയുടെ അടയാളമായി മാറി. കാരണം പാവപ്പെട്ടവന്റെ വീട് കാത്ത് ഒരാൾ, ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ പള്ളിയിൽ കിടക്കുന്നു, ഒരാൾ വീട് തുറന്ന് കിടക്കുന്നു, ഒരാൾ വന്ന് ഇങ്ങനെ നോക്കി 100 സ്വർണ്ണനാണയം വെച്ചു വീട്ടിലേക്ക് തിരിച്ചു പോയി. ഉറങ്ങിക്കിടന്ന ആൾ നോക്കിയപ്പോൾ 100 സ്വർണ്ണനാണയം. വലിയ ആഗ്രഹത്തോടെ എണ്ണി നോക്കി വീട്ടിൽ പോയപ്പോ വാപ്പയിങ്ങനെ കസേരയിൽ ചാരി കിടക്കുകയാണ്. വാപ്പയോട് പറഞ്ഞു, വാപ്പ എനിക്കെന്നൊരു കോള് കിട്ടി. ഉറങ്ങിയപ്പോൾ 100 സ്വർണ്ണനാണയം തലയുടെ ഭാഗത്ത്. ആ സമയത്ത് വാപ്പ ചോദിച്ചു, എടാ പകയാ, അത് നീ ആയിരുന്നു വെച്ചത്? വാപ്പയാണ്, മകനാണെന്ന് പോലും നോക്കിയില്ല, അറിഞ്ഞില്ല. കാരണം ശബ്ദം കേട്ടാ ഉറങ്ങിക്കിടക്കുന്ന അവർ രണ്ടുപേരും തമ്മിൽ തർക്കമായി. നീ ആണെന്ന് അറിഞ്ഞാൽ ഞാൻ തരുമായിരുന്നില്ല പൈസ തിരിച്ചതാ. അവസാന അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലെത്തി റസൂലുള്ളാഹി കുഞ്ഞിനോട് പറഞ്ഞു,
അപ്പയോട് വലക്കം ആഴ്ത്തയിത കൊടുത്തതിന്റെ പ്രതിഫലം നിനക്ക് ഉണ്ട്. മകനോട് പറഞ്ഞു വലക്കം ആഴ്ത്ത എടുത്ത പ്രതിഫലം നിനക്ക് ഉണ്ട്. രണ്ടുപേരെയും പറഞ്ഞു വിട്ടു. ആരായിരുന്നു സഹോദരങ്ങളെ? ഇവർ രക്തപൊതിപ്പുണ്ട, രക്തക്കനിപ്പുണ്ട, മദ്യപാനത്തിന്റെയും വ്യഭിചാരത്തിന്റെയും ഏറ്റവും അധപതനത്തിന്റെ അധമ ഭാവ തലങ്ങളിലോട്ട് കടന്നുപോയ ആറാം നൂറ്റാണ്ടിലെ കാത്തറബികളുടെ മനസ്സിന്റെ ഇടയിലേക്ക് ഇത്ര എന്ന് പറയുന്ന ഖുർആന്റെ വാക്യമെഴുതിയപ്പോ നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല, ഈ ഭൗതിക ലോകങ്ങളിൽ തൃപ്തിപ്പെടേണ്ടവരല്ല, അള്ളാഹുവിന്റെ പരലോകത്ത് നിങ്ങൾ ഹാജരാക്കപ്പെടുമെന്ന് പരലോകത്തിന്റെ സുവിശേഷം അറിയിക്കപ്പെട്ടപ്പോൾ ആ തകരുന്ന ധാർമ്മികത കിടന്നിടലിൽ സാഹിത്യ തമ്പുരാക്കന്മാരുടെ വളരുന്ന ലോകത്തിന്റെ മുമ്പിൽ തകരുന്ന ധാർമ്മികതയുടെ മുമ്പിൽ അവരെത്രത്തോളം ആയി മാറിയെങ്കിൽ ആ സമൂഹത്തിനോടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഈ ലോകത്തിൽ രണ്ട് വിഭാഗം ആളുകളാണ് ലോകത്തുള്ളത്, അവരാരെന്നറിയുമോ? എന്റെ
MBBS എടുത്താൽ തന്നെ നാല് പാരാസെറ്റാമോൾ കുടിച്ചു കൊടുക്കാൻ അല്ലാതെ മുമ്പിൽ വരുന്ന 10 പേർക്ക് പാരാസെറ്റാമോൾ കുടിച്ചു കൊടുക്കാൻ അല്ലാതെ അല്ലെങ്കിൽ തൊണ്ടവേദന വന്ന തൊണ്ടവേദന വന്നവന് തലവേദന വന്ന റോസി കുടിച്ചു കൊടുക്കാൻ അല്ലാതെ തൊണ്ടവേദന വന്നവർ വൈക്കോൽ കുടിച്ചു കൊടുക്കാൻ അല്ലാതെ അല്ല അപ്പുറത്തോട്ട് എന്താ കഴിയുക ഇനി അവർ ഗവൺമെന്റ് ആശുപത്രി ഗവൺമെന്റ് ഡോക്ടറായിട്ട് ധരിക്കട്ടെ ആ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ആളുകളെ വേണം മുമ്പിൽ വരും ഇനി അവർ എഞ്ചിനീയർ ആയി ടെക്നോ പാർക്ക് ജോലി കിട്ടെ ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ വേണം മുമ്പിൽ വരും എന്റെ ഐ എസ് കാരനാണോ എന്ന് ചിന്തിക്കുന്നില്ല ഈ ഭരണം ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഐ എസ് കാരനല്ലേ നാലാം ക്ലാസ് പഠിക്കാത്ത ആളുകൾ മുഖ്യമന്ത്രി ആകുന്നില്ലേ ആരാ നിയന്ത്രിക്കുക ആരാ നിയന്ത്രിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഐ എസ് കാരനാണ് രാഷ്ട്രത്തിന്റെ സിരാഗ്രത തിരിക്കുന്നത് അവരാണ് നിയമം ഉണ്ടാക്കുന്നത് അവരാണ് എഴുതി വെക്കുന്നത് മന്ത്രിമാരെ കണ്ടിട്ടില്ല എഴുതിയിട്ട് ഇങ്ങനെ വായിക്കുന്നില്ല അവർ മിക്ക ആളുകൾ വായിച്ചാൽ തന്നെ നേരെ നിവർന്നു നിന്ന് വർത്താനം പറയാൻ പറ്റുമോ വിദ്യാഭ്യാസം വരാത്തവും കുഴപ്പമില്ല അവരെടുക്കേണ്ട വന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും പക്ഷെ അവരൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഐ എ എസ് കാരനാണ് ലോകത്തിൽ നിയന്ത്രിക്കുന്നത് എന്തുകൊണ്ടാണ് അവൻ കാഫിളാവണം അവർ ഐ എസ് കാരനാണെന്ന് തിരിച്ചു ആഗ്രഹത്തിന് വിശക്കൻ സ്വപ്നം കാണാനും വിശക്കൻ ഈ സമുദായം ഒത്തിരി അറിയാറുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തെ വിഭാഗം ദുനിയാവ് മാത്രം ആഗ്രഹിക്കുന്നവന് 8 മണിക്ക് കുട്ടിയെ സ്കൂളിൽ വിടാനേ പറ്റൂ 7 മണിക്ക് കുട്ടിയെ മദ്രസ വിടാൻ പറ്റില്ല കഴിയില്ല കാരണം അവനെന്താ അവന്റെ ചിന്ത മുഴുവനെ റബ്ബനാ ആത്തിനാ ഫി ദുനിയ അല്ലാഹുവേ ഈ ദുനിയാവിൽ എനിക്ക് നൽകണേ എന്നാണ് ഈ ദുനിയാവിൽ എനിക്ക് നൽകണേ എന്നാണ് ഈ ദുനിയാവിന്റെ സുഖലോലപത ഈ ദുനിയാവിന്റെ എല്ലാവിധ ആഹ്ലാദവും അത് കിട്ടിയാലും മതി സഹോദരങ്ങളെ ഈ ദുനിയാവ് എന്താണ് ഈ ദുനിയാവ് എന്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏയ് ദുനിയാവിനെ കുറിച്ച് നിൽക്കുന്ന വാപ്പ വാപ്പ വയസ്സായി ഉമ്മ വയസ്സായി 8 മക്കളുണ്ട് വാപ്പ ഇങ്ങനെ ആറുപട കിടക്കണം ഇളയവരുടെ കൂടെ നിന്നോട്ടു 1000 രൂപ വാപ്പയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയാൽ അതിൽ നിന്ന് എന്ത് തിരിച്ച് ഇങ്ങോട്ട് ഇൻകം എന്ത് കിട്ടും അതെ ദുനിയാവിനെ കുറിച്ച് നിൽക്കുന്നു ചിന്തിക്കൂ ആദരത്തെ കുറിച്ച് നിൽക്കുന്നവനെ വാപ്പയ്ക്ക് 1000 അങ്ങോട്ട് കൊടുക്കും വാപ്പാക്കുമാർക്ക് 1000 രൂപ ഞാൻ മുടക്കി 1000 കൊടുത്താൽ എനിക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടും ലാഭം എന്ത് കിട്ടും ഇൻകം എന്ത് കിട്ടും ഞാൻ കൊടുത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഫറുള്ള സാഹിബിന് കൊടുത്ത പൈസ വേറെടുത്ത് നിക്ഷേപിച്ചാൽ വൈകുന്നേരം തിരിച്ചു കിട്ടും അല്ലെങ്കിൽ അടുത്ത മാസം തിരിച്ചു കിട്ടും പക്ഷെ ഇവിടെ കൊടുത്തതിന് തിരിച്ചെന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് ആഗ്രഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ടേ പറയാൻ പറ്റൂ അപ്പൊ അദ്ദേഹം റബ്ബനാത്തിന ദുനിയ എന്ന് പറഞ്ഞ ആളല്ല അങ്ങനെ ആവാൻ കഴിയണമെങ്കിൽ അങ്ങനെ ആവാൻ കഴിയണമെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത് മദീനത്തിന്റെ ഓരത്തുകൂടി നടന്നു പോകുമ്പോ ചത്തുപിടുത്ത് കിടക്കുന്ന ഒരു നായിയുടെ ശവശരീരം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് കൊടുക്കുന്നുണ്ട് വല്ലാതെ മൂക്കുപൊത്തി നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ തിരുദൂതരെ ചോദിച്ചവന്റെ പ്രിയപ്പെട്ട സഹാബ ഈ പുഴുത്ത് മാറി കിടക്കുന്ന ഈ പട്ടിയുടെ ശവശരീരം ആർക്കാണ് വേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മറുപടി പറഞ്ഞു തിരുദൂതരെ പട്ടിയെ തന്നെ ആർക്കും വേണ്ടാത്തതാണ് അത് കൊടുത്തു മാറിപ്പോയാൽ അതിന് എന്തിനാണ് നബിയെ കൊള്ളാവുന്നത് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത് എന്താണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫിക്ക് ചിന്താഗതി രണ്ടാമത്തെ ദുനിയാവിലെ രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരെന്നറിയോ
ആരാ ബഹുമാനപ്പെട്ട സയ്യിദ് അലി
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, റമദാൻ കൂടി കണക്കിലെടുത്തിട്ട്
ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്വർഗം
ഒരു മനുഷ്യരാത്ര സുഖിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്.
പരമാവധി ദുനിയാവിൽ ശ്രമിച്ചു കഴിഞ്ഞു. ഇനി ആഗ്രഹത്തിലെ സുഖമാർക്ക, ആഗ്രഹത്തിലെ സുഖമാർക്ക, ദുനിയാവിന് സുഖിച്ചു കഴിഞ്ഞാൽ സുഖിച്ചോട്ടെ, അപ്പാവ് തരുന്നതൊക്കെ വാങ്ങിച്ചോളി, അതിന് കൊടുക്കണ്ടേ, മറ്റൊന്നിനെ ഓർക്കണ്ടേ, സദക്കെ ഓർക്കണ്ടേ, പരമാവധി ഇവിടെ എനിക്ക് മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ, എന്നിലേക്ക് മാത്രം ഒതുങ്ങുന്നവർ നാളെ പരലോകത്ത് അല്ലാഹുവിനോട് പറയും, പരലോകത്ത് അല്ലാഹുവിനോട് പറയും, വസ്ത്രം കഴുത്തും ബിഹ, ദുനിയാവിലേക്ക് ആസ്വദിച്ചു കഴിഞ്ഞു കടന്നു, നിങ്ങൾ എവിടെ പോണം? اليوم تجزون عذاب الهون بما كنتم تصنعون നിങ്ങൾ ചെയ്തതിന്റെ പരിശാപകരമായി ഈ കത്തിക്കാടുന്ന നരകത്തിലേക്ക് നിങ്ങൾ പോയി കൊള്ളുക. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. ആദ്യത്തെ രാവിലെ ഭാഗം പറയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഭൂമിയിൽ നല്ല ബുദ്ധിമാനായിട്ട് ജീവിക്കണം. ഈ ഭൂമിയിൽ നല്ല ബുദ്ധിമാനായിട്ട് ജീവിക്കണം. അല്ലാഹു നല്ല ബുദ്ധിമാന്മാർ ഉൾപ്പെട്ട് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നല്ല ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമ്പോഴാണ്. ദുനിയാവിലെ ബുദ്ധിമാന്മാർ മൂന്ന് സ്വഭാവമുള്ളവരാണ്. അല്ലാഹു മൂന്ന് സ്വഭാവം നൽകി അനുഗ്രഹിക്കാം. ഏറ്റവും നല്ല ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ചെയ്യാവോ? ചുമ്മാ കേൾക്കാൻ വന്ന ബുദ്ധിയുടെ വഴി ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോകണം. ഇതാ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിയിലല്ലേ നിങ്ങൾ പോകുള്ളൂ അല്ലേ? അപ്പൊ ദുനിയാവിലെ ബുദ്ധിമാനായ ഏറ്റവും നല്ല ബുദ്ധിമതി മൂന്ന് സ്വഭാവമുള്ളവരാണ്. ചെയ്യോ ആരുള്ളവർക്ക് കൈ നോക്കി ചെയ്യാമല്ല അല്ലെ? കൈയുള്ളവർക്ക് ഉറക്കം പറഞ്ഞേ. ബഹുമാനപ്പെട്ട അല്ലാമ ഹസൻ ബസ്രി റളിയല്ലാഹു തആലാഹു മഹാന്മാരുടെ വാക്കുകളാണ്, നമ്മളൊരു മാത്രമേ ഞാൻ അടുത്ത് പറയുന്നു. ഒരിടത്ത് മൂന്നാം ഭാഗത്തേക്ക് രൂപ കഴിഞ്ഞ്
Bye.
ಮಾಡಲು ಪಡ ಕುಳ್ಳಿನ ಸ್ಫಟಿಕ ಸಮಾನ ಮಾಡಿ
മകനായ സെനക്ക പള്ളിയിലെ സാധു സംരക്ഷണ സമിതി ഉണ്ടാവും പക്ഷേ ആ മകന്റെ സാധു സംരക്ഷണ സമിതിയിൽ ആ മകന്റെ മുഖ്യമായ സാധു ഉൾപ്പെടില്ല ആ മകന്റെ മുഖ്യമായ സാധു ഉൾപ്പെടില്ല ഏറ്റവും വലിയ സാധുവരായാലാണ് പക്ഷേ ഖുർആൻ പറഞ്ഞ അസ്അലുന നാസീൽ ബാഫ അവരാണ് നിങ്ങൾ കൈനിട്ടില്ല അവരാണ് നിങ്ങൾ കൈനിട്ടില്ല അവരാണ് നിങ്ങൾ പെരുന്നാളിന് റമളാനിലെ കൈയിൽ വെച്ച് കൊടുക്കുമ്പോൾ നിറകണ്ണുകളുടെ ഏറ്റവും ആദ്യ ജസാഅത്തായി പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് അല്ലാഹു ഒന്നാമത്തെ പ്രതികളെ പൊന്നു സഹോദരിമാരെ ദുനിയാവിലെ ആഖിറത്തിൽ ഫവഖാഹുല്ലാഹു ശർറ ദാലിക യൗമി അന്നത്തെ ദിവസത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നമുക്ക് മാറ്റി തരും അല്ലാഹു മാറ്റി തരട്ടെ ആമീൻ അല്ലാഹു മാറ്റി തരട്ടെ ആമീൻ അല്ലാഹു മാറ്റി തരട്ടെ ആമീൻ രണ്ട് വലകാഹു നദറതം വസൂറാ വലകാഹു നദറതം വസൂറാ നാളെ പരലോകത്ത് അവൻ എന്നെ കാണുമ്പോൾ നദറതൻ വസൂറാ സന്തോഷത്തോടെ പടച്ചാപ്പിനെ നൂറ് കാണാൻ കഴിയുമെന്ന് നാളെ പടച്ചാപ്പിനെ ഈ പാവപ്പെട്ടവൻ നാളെ കാണാൻ കഴിയുമെന്ന് Allah give me
സഹോദരിമാരും കയ്യിലുള്ള സദഖകൾ ബക്കറ്റുമായിട്ട് പ്രവർത്തകരി വരും കൊടുക്കി സാധാരണ വെള്ളിയാഴ്ചകൾ പോലെ 10 രൂപയിലും ഒരു വെൽഫെയർ ഫണ്ടാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നു കതിരി വസന്തായി നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു നല്ല സദഖ അത് നിന്റെ ശീലമായേക്കാം
നിന്റെ ശരീരത്തെ നീ സൂക്ഷിക്കുക, അത് നിന്റെ സ്വഭാവമായേക്ക. നിന്റെ സ്വഭാവത്തെ നീ സൂക്ഷിക്കുക, അത് നിന്റെ പ്രവൃത്തികളായേക്ക. നിന്റെ പ്രവൃത്തിയെ നീ സൂക്ഷിക്കുക, അത് നിന്റെ ജീവിതത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കും, നിന്റെ സ്വന്തം ജീവിതത്തെ. ആയുടെ പഴമൊഴിയാണ്. അതുകൊണ്ട് ചിന്തകളും വാർത്തകളും പ്രവർത്തനങ്ങളും സമൂഹത്തിൽ ഉടലിന് രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ വീട്ടിലോ നമ്മുടെ കടയിലോ ഒരു ഓരത്തിൽ ഒരു ചെറിയ പാത്രം ലോകത്തെല്ലാവരെ സഹായിക്കാൻ ആളുകളുണ്ട്. ഇത് നിങ്ങളല്ലാതെ കൊണ്ട് കഴിയില്ല. പക്ഷെ അതൊന്ന് ചെയ്തുകൂടെ? ഏകമോഹാത്മോഹത്തിന് സഹോദരിമാരും ഒന്ന് ചെയ്തുകൂടെ? എല്ലാവരും വീടിന്റെ ഭാഗത്തൊരു ചെറിയ, ഇനിയിപ്പോ ഒരു മാസം നോക്കിയപ്പോ അത് പൈസ ഇടാൻ കിട്ടിയില്ല, കുഴപ്പമില്ല, ഒരു മോതിരം വരെ കണ്ടിട്ടാവും. സ്വീകരിക്കട്ടെ. ഒന്ന് ഇതിഹാസോടെ കൈവച്ചിട്ട് ഉസ്താദ് എത്രയാണ് കുഴപ്പമില്ല, ആർക്കും ചെയ്യാം, ഞങ്ങളത് ചെയ്യാമെന്ന സന്നദ്ധതയോടെ ഒന്ന് കൈവച്ചു. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇത് പ്രത്യേകിച്ച് നാളെ മണക്കാട് വലിയ പള്ളിയിൽ ഒന്നാൽ മതി ഉസ്താദ് ഇത്രയും ഉണ്ട് എന്ന് പറഞ്ഞ് ലഭിച്ചാൽ ഈ സംഘടനയ്ക്ക് വലിയ മുതൽക്കൂട്ടാവും. അവരുടെ മനസ്സിന്റെ
Gracias.